ഹലോ. കുഞ്ഞുമക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കണമെന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ക്രിസ്മസ് പരീക്ഷയുടെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഈയിടെ എടുത്ത കുറച്ച് ഫോട്ടോസാണിത്. ഇളയൊരു മോനുണ്ട്, മൂന്ന് പെൺപിള്ളേർ കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിന് അവനേക്കാളും ഉത്സാഹത്തോടെ കേക്ക് കട്ട് ചെയ്യുന്ന ചേച്ചിമാരെ നിങ്ങൾക്ക് കാണാം. ക്രിസ്മസ് വൈൻ ഇടുന്ന കാര്യം അങ്ങ് മറന്നുപോയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് റെഡിയാക്കി എടുത്തത്. മൂന്ന് ദിവസത്തിൽ ചെയ്യാൻ പറ്റിയ ബീട്രൂട്ട് വൈനിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ് ബീട്രൂട്ട്. അപ്പം കറക്റ്റ് മൂന്ന് ദിവസം അത് എടുത്തിരിക്കണം. നല്ല വീര്യമുള്ള അടിപൊളി വൈനാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഇത്തവണത്തെ ക്രിസ്മസിന് ഉണ്ടാക്കണം. അത് മാത്രമല്ല, അത് വെച്ചിട്ട് ഞാൻ വേറൊരു ഐറ്റം കൂടെ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. നമുക്ക് തുടങ്ങാം. അര കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാന്നാണ് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ചോപ്പറിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്ത്. ഇത് പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണേ. ഒരു 4 ഗ്രാമ്പു, ഒരു വലിയ തറവാപ്പട്ട ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി എന്നിവയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സാധാരണ തിളപ്പിച്ച് അരച്ച വെള്ളമാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള മുഴുവൻ വെള്ളവും പ്രഷർ കുക്കറിലേക്ക് തന്നെ ഒഴിക്കുന്നതുകൊണ്ട് സാധാ വെള്ളം ഉപയോഗിച്ചാൽ മതി. 2 ലിറ്റർ വെള്ളം നിങ്ങൾ ഈ പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസില് വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റിനൊക്കെ ശേഷം മാത്രം അതിൻ്റെ ലിഡ് തുറക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും നനവ് പാടില്ല. അരിപ്പയാണെങ്കിലും സ്പൂണാണെങ്കിലും ഒക്കെ അതെ. അപ്പം നനവില്ലാത്ത ഈ പാത്രത്തിലേക്ക് പ്രഷർ കുക്കറിലെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തു. ഇനി ഇത് നന്നായിട്ട് ആറാൻ വെക്കണം. ഒട്ടും ചൂട് പാടില്ല, നന്നായിട്ട് തണുത്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ ബീട്രൂട്ടിന് 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതിൻ്റെ പകുതിയായ 1 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്വീറ്റായിട്ടുള്ള വൈനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് നല്ല വീര്യമുണ്ട്, അതുപോലെ തന്നെ മധുരമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ശരിക്കും ഇതിൽ അലിഞ്ഞു ചേരണം. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഫെർമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഇനി ഇതിനെ മാറ്റുകയാണേ. നിങ്ങളുടെ കയ്യിൽ ഭരണി അഥവാ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന പോലെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ വൈനിൽ ചെയ്യുന്ന മാതിരി നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളിത് ഇന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് 3-ാം ദിവസം തുറക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വേണം. നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് മാറ്റുകയാണേ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ്, അത് കഴുകി വാരി വെയിലത്ത് വെച്ച് ഉണക്കിയതാണേ. അതില്ലെങ്കിൽ മാത്രം ബ്രോക്കൺ വീറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കഴുകി വാരി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ടേ. ഇനി അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ മാത്രം സാധാരണ ഈസ്റ്റ് നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ആറിയ ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെയെല്ലാം നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും ഇതിനി നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ട് നമ്മൾ ഇതിനെ മൂടി കെട്ടി ലൈറ്റ് ഒന്നും അധികം വരില്ലാത്ത ഒരു റൂമിൽ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നും ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഇട്ടതിൻ്റെ 3-ാം ദിവസം നമ്മൾ ലിഡ് തുറക്കണം. ഇതേ തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല ഫെർമെൻ്റ് അതിൻ്റെ മണം തന്നെയുണ്ട്. അരിപ്പയിലൂടെ ഒട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമ്മളിത് അരിച്ചെടുക്കുകയാണേ. അപ്പം നമ്മളെടുക്കുന്ന അരിപ്പിക്കും നനവ് പാടില്ല. നനവില്ലാത്ത കുപ്പികളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഇതിന് നല്ല വീര്യമുണ്ട്. അപ്പോൾ പുറത്തിരിക്കും തോറും അത് കൂടുതൽ സ്ട്രോങ് ആവും. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വൈനോട് അത്ര താല്പര്യമുള്ളവർ മാത്രം ഒരു ബോട്ടിലോ വല്ലതും നിങ്ങൾ പുറത്ത് സൂക്ഷിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതേ കണ്ടോ, ക്ലോസ് അപ്പിൽ കണ്ടോ എന്നുള്ളവർക്ക് കണ്ടോ, നല്ല കിഡിലും കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബീട്രൂട്ട് വൈനാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ആഹാ, കൂടുതലൊന്നും ഡയലോഗ് അടിക്കുന്നില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കി, നിങ്ങളിത് കുടിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. എൻ്റെ മുഖത്ത് ചിരി കാണുമ്പോൾ തന്നെ അറിയാം നല്ല വീര്യമുണ്ട്, നല്ല മധുരമുണ്ട്, അടിപൊളിയാണ്. ട്രൈ നോക്കണം കേട്ടോ. ക്രിസ്മസിന് മുമ്പായിട്ട് അടിപൊളി കുറച്ച് റെസിപ്പീസും കൂടെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ, ചിയേഴ്സ്.